ഹായ് ഫ്രണ്ട്സ്, വെൽക്കം തഴവാരം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പശ്ചിമഘട്ടത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാം, കേരള ജനത രണ്ട് പ്രളയത്തെ അതിജീവിച്ചിരിക്കുകയാണ്. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പ്രളയജലം കുതിച്ചെത്തി ജീവിതത്തിൽ അന്നോളം കണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഭീകരരൂപം പ്രാപിച്ചൊഴുകിയെത്തിയ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് നിസ്സഹരായി നോക്കി നിൽക്കേണ്ടി വന്ന കേരള ജനത. യന്ത്രക്കൈകൾ തുരന്നെടുത്തതിന്റെ ബാക്കിപത്രമായി നിന്ന പാറകളും മൺകുന്നുകളും തലയ്ക്കുമീതെ വന്ന് ചാടിയ കവളപ്പാറയിലെയും പുത്തുമലയിലെയും മേപ്പാടിയിലെയുമെല്ലാം നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞപ്പോൾ കേരളം ഒന്നാകെ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ തുടർക്കഥകളായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതിയിലുള്ള മനുഷ്യന്റെ അമിതമായ ക്രൂരമായ കൈകടത്തലുകളാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമാകുന്നതെന്ന് പ്രാദേശികമായിട്ടുള്ള പരിശോധനകളിൽ നിന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. കേരളത്തിൽ പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമെല്ലാം തുടർക്കഥയാകുന്നതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ ചർച്ച ചെന്നെത്തുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിലേക്കാണ്. എന്നല്ല, പ്രളയ ദുരന്തം ചർച്ച ചെയ്യുന്ന ചാനൽ ചർച്ചകളിൽ പോലും ഗാഡ്ഗിൽ റിപ്പോർട്ട് പരാമർശിക്കാതെ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ആദ്യം നമുക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പശ്ചിമഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സ് എന്നാൽ എന്ത്? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് കപതീരം വരെ നീണ്ടുകിടക്കുന്ന പ്രവിശാലമായ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. ഇതിൽ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള 6 സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഏതാണ്ട് 25 കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥാനം കേരളത്തിൻ്റെയും. ദക്ഷിണ ഇന്ത്യയുടെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യ കലവറയുമാണ് പശ്ചിമഘട്ടം. അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി വർഷാവർഷം മുഴുവനും മഴ പെയ്യിക്കുന്നത് ഈ മലനിരകളുടെ സഹായത്തോടെയാണ്. നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഈ പ്രദേശം മെച്ചപ്പെട്ട പരിസ്ഥിതിയും ജൈവ വൈവിധ്യവുമുള്ളതാണ്. ലോകത്തെ 35 ജൈവ വൈവിധ്യ സമ്പന്നമായ സ്ഥാനങ്ങളിൽ ഒന്നുമാണ് പശ്ചിമഘട്ടം. ഏതാണ്ട് 9 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് പശ്ചിമഘട്ടത്തിന്റെ രൂപീകരണം നടക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മഡഗാസ്കർ ദ്വീപ് വേർതിരിഞ്ഞാണ് തുടക്കം. തുടർന്നുണ്ടായ സമ്മർദ്ദത്തിൽ നിന്ന് പശ്ചിമ തീരത്തിന് സമാനമായി ഉയർന്നു വന്ന മലനിരകളാണ് പശ്ചിമഘട്ടമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഈ മലനിരകളുടെ രൂപീകരണം ഇതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ നടന്നിരിക്കാമെന്ന് ശാസ്ത്രം അനുമാനിക്കുന്നു. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇവിടെ മനുഷ്യവാസം ആരംഭിച്ചതെന്നും കണക്കാക്കപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായി ഉത്തരാക്ഷാംശം 7 ഡിഗ്രിക്കും 23 ഡിഗ്രിക്കും ഇടയിലാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ മലനിരകൾ ഓരോ പ്രദേശത്തും വിവിധ സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറ തന്നെയാണ്. നമ്മുടെ രാജ്യത്തുള്ള പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ 27% അഥവാ 4000 ഇനങ്ങൾ, 56.6% വരുന്ന നിത്യഹരിത വൃക്ഷങ്ങൾ, 682 ഇനം പായലുകൾ, 280 ഇനം വർണ്ണ ഇലകൾ എന്നിവയൊക്കെ പശ്ചിമഘട്ടത്തിലുണ്ട്. ഇനി ജന്തുക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 350 ഇനം ഉറുമ്പുകൾ, 1000-ൽ കൂടുതലെങ്കിലും ടൈപ്പ് പ്രാണികൾ, 320 തരം ചിത്രശലഭങ്ങൾ, 124 തരം തുമ്പികൾ, 269 തരം ഒച്ചുകൾ, 288 തരം മത്സ്യങ്ങൾ, 500-ലേറെ പക്ഷിയിനങ്ങൾ, 120 തരം സസ്തനികൾ എന്നിവയെയും പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ ജീവികളിൽ സിംഹവാലൻ കുരങ്ങടക്കം പലതും വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ പശ്ചിമഘട്ടം സംരക്ഷിക്കൽ അനിവാര്യമാണെന്ന് തന്നെ പറയാം. പശ്ചിമഘട്ടം വനം 29 വിഭാഗങ്ങളിൽപ്പെട്ട ആദിവാസികളുടെയും മറ്റ് പലതരം വനവാസികളുടെയും വാസസ്ഥലമാണ്. പലതരം കുടിയേറ്റക്കാരും ഈ ഭൂപ്രദേശത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരള അതിർത്തിയിൽ മാത്രം 44 നദികൾ ഈ ജലകൊടുമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാന നദികളായ കൃഷ്ണ, ഗോദാവരി, നേത്രാവതി, കാവേരി, വൈഗ എന്നിങ്ങനെ വേറെയും. ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണ ഇന്ത്യയുടെ അന്തരീക്ഷ താപനില, ആർദ്രത, വർഷപാതം, കാലാവസ്ഥ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് പശ്ചിമഘട്ടം തന്നെയാണ്. പലതരം ധാതു പദാർത്ഥങ്ങളും പ്രകൃതി വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മലനിരകളുമായി അതിർത്തി പങ്കിടുന്ന 6 സംസ്ഥാനങ്ങൾക്കും മലനിരകളിലെ 5 കോടിയോളം വരുന്ന ജനങ്ങളടക്കം നിരവധി ജീവജാലങ്ങൾക്കും കൃത്യമായ ആവാസ വ്യവസ്ഥ തന്നെയാണ് പശ്ചിമഘട്ടം ഒരുക്കിയിരിക്കുന്നത്.
കേരളത്തിൽ മാത്രം 28,000-ൽ അധികം ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെയും 3 കോടി വരുന്ന ജനങ്ങളുടെ ജീവിതത്തെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്ന ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. ഇതിനു പുറമെ അനവധി കാരണങ്ങളാൽ പശ്ചിമഘട്ടം ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും ജീവശാസ്ത്രപരമായ കാരണങ്ങളാൽ പശ്ചിമഘട്ടം എന്തു വില കൊടുത്തും സംരക്ഷിക്കേണ്ടതാണെന്നും ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നു. ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1, പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ചില സസ്യജന്തു വിഭാഗങ്ങളുണ്ട്. 2, ആ ജീവജാലങ്ങളിൽ ചിലത് വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. 3, അതിൽ വളരെ അപൂർവമായ ചില ജീവികളുമുണ്ട്. 4, പശ്ചിമഘട്ട പ്രദേശം ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന നിരവധി സസ്യജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. 5, വന്യജീവികളുടെ ഒരു ഇടനാഴിയാണ് പശ്ചിമഘട്ടം. 6, പശ്ചിമഘട്ടം പ്രത്യേകമായ ആവാസ വ്യവസ്ഥയാണ്. 7, ധാരാളം ശുദ്ധജല ചതുപ്പുകൾ നിലവിലുണ്ട്. 8, അപൂർവമായി ലോകത്ത് കാണപ്പെടുന്ന ചതുപ്പ് വനപ്രദേശങ്ങളുള്ള പ്രദേശവുമാണ്. 9, പ്രത്യേകമായ പ്രജനനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. 10, ധാരാളം തണ്ണീർത്തടങ്ങൾ നിലകൊള്ളുന്ന പ്രദേശവുമാണ്. ഈ പ്രത്യേകതകൾ, അവയുടെ പ്രാധാന്യങ്ങൾ, അതിനു വേണ്ടതായ സംരക്ഷണങ്ങളും ആവശ്യമുള്ളപ്പോൾ തന്നെ നിരവധി ഭീഷണികൾ നേരിടുന്ന ഒരു പ്രദേശമായാണ് ശാസ്ത്രലോകം പശ്ചിമഘട്ടത്തെ വിലയിരുത്തുന്നത്. ആ ഭീഷണികളിൽ ഒന്ന് ജൈവ വൈവിധ്യത്തിന് നേരെയുള്ളതാണ്. 1920 മുതൽ 1990 വരെയുള്ള 70 വർഷ കാലയളവിൽ മാത്രം ഈ പ്രദേശങ്ങളിലെ 40% വരുന്ന വനസമ്പത്ത് നാശോന്മുഖമായതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്ന കയ്യേറ്റങ്ങളാണ്. ഖനനം, വ്യവസായം, വൈദ്യുത നിലയങ്ങൾ, ടൂറിസം എന്നിവയുടെയൊക്കെ പേരിൽ നടക്കുന്ന അമിതമായ കയ്യേറ്റങ്ങൾ പശ്ചിമഘട്ടത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഈ കയ്യേറ്റങ്ങളും കടന്നുകയറ്റങ്ങളുമെല്ലാം വൻതോതിൽ കരുത്താർജിച്ചിരിക്കുകയുമാണ്. ഈ പരിസ്ഥിതി തകർച്ചയെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ദുരന്തങ്ങളായി കേരളത്തിന്റെ മണ്ണിൽ സംഹാര താണ്ഡവം തന്നെ നടത്തുന്നു. 3,000 ലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും കേരളം പലപ്പോഴും വരൾച്ച ബാധിത സംസ്ഥാനമായിരുന്നു. പശ്ചിമഘട്ടം നേരിടുന്ന ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പരിണിത ഫലങ്ങളാണെന്ന് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നീരൊഴുക്കില്ലാതെ നദികൾ പലതും ദുർബലപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഗുരുതര പ്രശ്നങ്ങളുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ അടിഞ്ഞുകൂടി അവയെല്ലാം ഉപയോഗശൂന്യമായ അഴുക്കുചാലുകളായി മാറുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മറ്റും മൂലം ഉണ്ടാകുന്ന മഴയിലെ മാറ്റങ്ങളും ജീവിത വൃത്തികളെ അലങ്കോലമാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അമൂല്യമായ ജൈവസമ്പത്തിന്റെ ശോഷണം തടയൽ, ജലസമ്പത്ത് നിലനിർത്തൽ, സുസ്ഥിര വികസനം ഉറപ്പാക്കൽ, ആദിവാസികളുടെയും വനവാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കൽ, പരിസ്ഥിതി ദുർബല മേഖലകളെ നിലനിർത്തൽ, ഇവയൊക്കെ നടത്തണമെങ്കിൽ പശ്ചിമഘട്ടമെന്ന ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ സംരക്ഷിക്കണമെന്ന് ചുരുക്കം. പശ്ചിമഘട്ടത്തെ ലക്ഷ്യം വെക്കുന്ന ഏതൊരു കയ്യേറ്റത്തെയും നേരിടാൻ, ഒഴിപ്പിക്കാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം. അതേസമയം ഭൂമി, ഭൂവിഭവങ്ങൾ, വനം, പരിസ്ഥിതി എന്നിവയൊക്കെ സംരക്ഷിക്കാൻ ഒട്ടേറെ നിയമങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവയുടെയൊക്കെ പഴുതുകളിലൂടെ നിയമത്തെ മറികടന്ന് ചില തൽപര കക്ഷികൾ നടത്തുന്ന ഭൂവിഭവങ്ങളുടെ ചൂഷണവും ഇക്കാലത്ത് ധാരാളമാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി കുറെ കൂടി ശാസ്ത്രീയവും സമഗ്രവും വസ്തുനിഷ്ഠവുമായ നിർദ്ദേശങ്ങൾ ലഭ്യമാകുവാൻ പുതിയ അന്വേഷണങ്ങൾ വേണമെന്ന ചിന്തയും ചർച്ചയും ഉടലെടുക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഗാഡ്ഗിൽ കമ്മിറ്റിയോട് വിശദമായ പഠനം നടത്താൻ ആവശ്യപ്പെട്ടത്. നിരവധി കാരണങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഗാഡ്ഗിൽ കമ്മിറ്റിയോട് ആവശ്യപ്പെടുന്നത്. മന്ത്രാലയം ആവശ്യപ്പെട്ടതിനെ പറ്റി കമ്മിറ്റി വിശദമായി പഠിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ പഠനത്തിനും റിപ്പോർട്ട് തയ്യാറാക്കലിനും വിവിധങ്ങളായ പ്രവർത്തനങ്ങളും കൈക്കൊണ്ടു. നിരവധി ചർച്ചകളും ജനകീയ ചർച്ചകളും വിവിധ ഏജൻസികളുമായിട്ടുള്ള ചർച്ചകളും MP മാരുടെ യോഗവും വിദഗ്ധ സമിതി യോഗവും അങ്ങനെ നിരവധി മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. ഇങ്ങനെയുള്ള പല നിരീക്ഷണ ഗവേഷണങ്ങൾക്കും ഒടുവിലാണ് കറക്റ്റായ രീതിയിലുള്ള ഒരു റിപ്പോർട്ടും തയ്യാറാക്കിയത്. പശ്ചിമഘട്ടത്തിന്റെ കൃത്യമായ അതിർത്തി നിർണയം, അതിന്റെ നടപ്പ് അവസ്ഥയെ പറ്റിയുള്ള വ്യക്തമായ തീരുമാനങ്ങൾ എന്നിങ്ങനെ ശക്തമായ അടിത്തറ രൂപപ്പെടുത്തിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി മറ്റ് വിശകലനങ്ങളിലേക്കും കടക്കുന്നത്. മാത്രമല്ല, ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ പശ്ചിമഘട്ട പ്രദേശത്തെ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളും ഊട്ടി, തേക്കടി, നീലഗിരി എന്നീ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളെ പറ്റിയും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്.
പശ്ചിമഘട്ട പ്രദേശത്തുള്ള സംസ്ഥാനങ്ങളിൽ ശക്തിപ്പെടുന്ന പഞ്ചായത്തി രാജ് സംവിധാനത്തെ പറ്റിയും പ്രത്യേകം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളായാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പേര് വരാൻ കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ എന്ന മഹാരാഷ്ട്രക്കാരൻ ആയിരുന്നതിനാലാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഒന്നാമത്തെ ഭാഗം നിർദ്ദേശങ്ങളുടെ പൊതു അവതരണവും രണ്ടാമത്തെ ഭാഗം അവയുടെ വിശദീകരണങ്ങളുമാണ്. പശ്ചിമഘട്ട പ്രദേശത്തെ പൊതുവിലും കേരളത്തെ പ്രത്യേകിച്ചും പരിശോധിക്കുമ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങളെ പ്രധാനമായും 7 ഭാഗങ്ങളായി കാണാവുന്നതാണ്. പശ്ചിമഘട്ടത്തിന്റെ പൊതു പാരിസ്ഥിതിക അവസ്ഥ, പശ്ചിമഘട്ട പ്രദേശത്തിന്റെ അതിർത്തി നിർണയം, പശ്ചിമഘട്ടത്തെ മുഴുവൻ പരിസ്ഥിതി ലോല മേഖലയാക്കി കണക്കാക്കൽ, പ്രത്യേക പരിസ്ഥിതി ലോല മേഖലയാക്കി തരംതിരിക്കൽ, വിവിധ രംഗങ്ങളിൽ വിവിധ മേഖലകളിൽ ജനങ്ങൾ എങ്ങനെ പശ്ചിമഘട്ടത്തിൽ ഇടപെടണം എന്നുള്ള നിർദ്ദേശങ്ങൾ, പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റിയുടെ രൂപീകരണം, പ്രത്യേക പരാമർശ വിഷയങ്ങൾ, കേരളത്തിലാണെങ്കിൽ അതിരപ്പിള്ളി പദ്ധതി എന്നിങ്ങനെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്കൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനാകാത്ത വിധം മാർഗനിർദ്ദേശ നിരീക്ഷണങ്ങൾ ഉണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ. അതിനെക്കുറിച്ചൊക്കെ ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പശ്ചിമഘട്ട പ്രദേശത്തെ എങ്ങനെയും സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ എല്ലാം ചുരുക്കം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത കയ്യേറ്റങ്ങളും കുടിയേറ്റങ്ങളും ക്വാറികളും റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടാകൂ എന്ന കൃത്യവും വളരെ വ്യക്തവുമായ ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഒരു പക്ഷേ ആ റിപ്പോർട്ടിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ അന്നെടുത്തിരുന്നെങ്കിൽ, മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുത്തിരുന്നെങ്കിൽ, കഴിഞ്ഞുപോയ പ്രളയ ദുരന്തങ്ങൾ കേരളത്തിന് കാണേണ്ടി വരുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ആഘാതം ഏൽക്കേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും. ആരാണ് കള്ളം പറയുന്നതെന്നും ഭയപ്പെടുന്നതെന്നും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. മാധവ് ഗാഡ്ഗിലിന്റെ ഈ വാക്കുകൾക്ക് ഇനിയൊരു തെളിവ് വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. 2 പ്രാവശ്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ മണ്ണിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് തുടർക്കഥയാകാതിരിക്കണമെങ്കിൽ ഓരോ മഴക്കാലത്തും ദുരിതം പേറി സർവ്വതും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഗവൺമെന്റുകൾ വേണ്ട നടപടികളെടുത്തേ മതിയാവൂ. എന്തു വില കൊടുത്തുമുള്ള പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കൂ. ഉപകാരപ്രദമായ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നല്ല വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല ടോപ്പിക്കിൽ വീണ്ടും കാണും വരെ. താങ്ക്സ്. ഗുഡ് ബൈ. ഫോർ മോർ യൂസ്ഫുൾ വീഡിയോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ നൗ ആൻഡ് ക്ലിക്ക് ബെൽ ഐക്കൺ. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് താഴ്വാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക.